വെൽക്കം ബാക്ക് ടു അറബിയ അക്കാദമി നമ്മൾ ശ്രീനാരായണ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ബി അറബിക്കിൻ്റെ നഹ്ൽ വാലി എന്ന ഗ്രന്ഥത്തിലെ ആദ്യത്തെ പാഠമാണ് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നെഹ്ൽവാദിയിലെ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് അൽ ഖലിമാച്ചുൽ അറബിയ എന്ന ഭാഗമാണ് അൽ ഖലിമാച്ചുൽ അറബിയ എന്ന് പറഞ്ഞാൽ അറബി ൾ അറബി വേടുകൾ എത്ര തരമുണ്ട് ഏതെല്ലാം അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് സാധാരണഗതിയിലെ അറബി വേടുകൾ ഒന്നുകിൽ അത് ഇസ്മായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഫിഅൽ ആയിരിക്കും അല്ലെങ്കിൽ ഹർഫ് ആയിരിക്കും അപ്പോൾ അറബിയിലെ ഏത് വേർഡ് എടുക്കുകയാണെങ്കിലും അതെല്ലാം ഒന്നെങ്കിൽ ഇസ്മായിരിക്കും അല്ലെങ്കിൽ ഫലായിരിക്കും അല്ലെങ്കിൽ ഹർഫായിരിക്കും എന്ന് പറഞ്ഞാൽ പേരിനെ സൂചിപ്പിക്കുന്ന പദം നമുക്കെല്ലാവർക്കും നേരത്തെ തന്നെ അറിയാവുന്ന ഒരു സംഗതി ആയിരിക്കും എന്ന് പറഞ്ഞാൽ പേരിനെ സൂചിപ്പിക്കുന്ന പദം ഫിഅൽ എന്ന് പറഞ്ഞാൽ ക്രിയയെ സൂചിപ്പിക്കുന്ന പദം ക്രിയ പ്രവർത്തനം ഞാൻ ഓടുന്നു ചാടുന്നു എന്നൊക്കെ പറയുന്ന പ്രവർത്തനം ഹർഫ് എന്ന് പറഞ്ഞാൽ ഇസ്മും ഫേരും അല്ലാത്ത പൂർണ്ണമായ അർത്ഥങ്ങളില്ലാത്ത സാധനം ഇപ്പൊ ഇല ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് അതേപോലെ ഇലൽ മൽഅബി ഗ്രൗണ്ടിലേക്ക് എന്നൊക്കെ പറയുന്ന ഭാഗത്തുള്ള ഇല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം അറബി പദങ്ങൾ മൂന്നാലൊന്നായിരിക്കും അറബിയിലെ പദങ്ങൾ ഒന്നുകിൽ അത് ഇസ്മായിരിക്കും ഇസ്മല്ലെങ്കിൽ ആ പദം ഫെയിലായിരിക്കും ഇസ്മും ഫെയലും അല്ലെങ്കിൽ ആ പദം ഹർഫായിരിക്കും അപ്പൊ ഈ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ആവും അറബിയിലെ പദങ്ങൾ ഒന്നുകിൽ ഇസ്മായിരിക്കും അല്ലെങ്കിൽ ഫെയലായിരിക്കും അല്ലെങ്കിൽ ഹർഫായിരിക്കും മൂന്നാൽ ഒന്നാണ് അറബിയിലെ ഒരു പദം എന്നർത്ഥം നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾക്കൊന്ന് വായിച്ചു നോക്കാം നോക്കൂ ഒന്ന് എന്താണ് അർത്ഥം ഞാൻ സന്ദർശിച്ചു ദിമഷ്ക ഡെമസ്കസ് എന്ന് പറയുന്ന സ്ഥലം ഞാൻ സന്ദർശിച്ചു ഫിസ്സനത്തിൽ മാലിയ കഴിഞ്ഞ കൊല്ലം രണ്ടാമത് സയ്ദൻ

ജനങ്ങൾ ആ മരം മുറിച്ചു കത്തു പറഞ്ഞ മുറിച്ചു അഞ്ച് കല്ല് എറിഞ്ഞു അൽ ഹജറ കല്ല് ഹജിമാര് കല്ലുകൾ എറിഞ്ഞു അടുത്തത് ജലസ ത്വാലിബു അലൽ ജലസ ത്വാലിബു വിദ്യാർത്ഥി ഇരുന്നു അലൽ കസേരയിൽ നമ്മൾ ഈ അടിവരയിട്ടുള്ള വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഒന്നാമത്തെ ഉദാഹരണത്തിൽ അടിവരയിട്ട വാക്കാണ് ദി മഷ്ഖ് ദി മഷ്ഖ് അടിവരയിട്ട വാക്കുകൾ മാത്രം ശ്രദ്ധിക്കുക മറ്റൊന്ന് മറ്റൊന്ന് അൽ അബു സമക്കൻ മറ്റൊന്ന് അന്നാസു അന്നാസു മറ്റൊന്ന് അൽ ഹാജു അൽ ഹജറ അൽ ഹാജു അൽ ഹജറ മറ്റൊന്ന് ഇവിടെ അതേപോലെ അൽ കുർസി ഈ പദങ്ങളെല്ലാം ഇസ്മാണോ ഫിഎൽ ഹർഫാണോ ഹർഫല്ല എന്തായാലും ഫിഎൽ ആകണമെന്നുണ്ടെങ്കിൽ അത് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദാകണം ദിമഷ് അമ്രദ് അബ് സമഖ് അന്നൽഹ് അൽ ഹജറ അൽ ഖുർസി എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന പദാണോ അല്ല അപ്പൊ അത് ഇസ്മാണ് അല്ലെ അപ്പൊ നമ്മൾ ഈ അധ്യായത്തിൽ ആദ്യം പഠിക്കുന്ന ഇസ്മിനെ പറ്റിയാണ് ഫൈല ഹറഫാലോ പഠിക്കുന്നില്ല പഠിക്കും അടുത്ത ഇതിൽ അപ്പൊ ഇസ്മിനെ പറ്റിയാണുള്ളത് ആദ്യം പഠിക്കണം നോക്കൂ ഈ ഇസ്മ തന്നെ ഏതൊക്കെ തരത്തിലുണ്ട് ഒന്ന് ഡമസ്ക് ദിമസ്ക് അഥവാ ഡമസ്കസ് അത് എന്തിനെ പറ്റി അറിയിക്കുന്ന പദ ഒരു സ്ഥലത്തെ അറിയിക്കുന്ന ഇസ്മാണ് അല്ലേ ഇസ്മുൻ ദാലുൻ അലൽ മഖാൻ ശരിയല്ലേ ഇസ്മുൻ ദാലുൻ അലൽ മഖാൻ ഒരു സ്ഥലത്തെ അറിയിക്കുന്ന ഇസ്മാണ് രണ്ട് സെയ്ദ് രണ്ട് രണ്ടാൾക്കാരുടെ പേരാണ് അപ്പൊ ആളുകളുടെ പേരുകള് മതഅല്ല മനുഷ്യൻ അറിയിക്കുന്ന ഒരു പദാണത് മൂന്ന് അൽ അബു അതും മനുഷ്യനെ അറിയിക്കുന്ന പദമാണ് പിന്നെ ഒരു ജീവിയുടെ പേരാണ് സമഖ ഒരു ജീവിയുടെ പേരാണ് അത് കാണിക്കുന്നത് അല്ലെ അപ്പൊ മദല്ലയവാൻ മറ്റ് അന്നാസു അന്നാസു എന്ന് പറഞ്ഞത് എന്താണ് മദല്ല ഹൈവാൻ മനുഷ്യന്റെ മേൽ അറിയിക്കുന്നതാണ് ഒരു വസ്തു ഒരു നബാത് ഇഷെയ് എന്ന് പറയുന്നത് നബാത് ഒരു ചെടി ഒരു മരം അതിന്റെ മേലറിയിക്കുന്ന പദമാണ് ഹജറത് അതും ഇസ്മാണ് അൽ ഹജ് ഒരു മനുഷ്യന്റെ മേലറിയിക്കുന്നു അൽ ഹജ്റ ഒരു വസ്തു ഉഷയ് അപ്പോ എന്ന് പറഞ്ഞാൽ സ്ഥലത്തിന്റെ പേരിനെ അറിയിക്കും മനുഷ്യന്റെ മേലറിയിക്കും ജീവിയുടെ മേലറിയിക്കും നബാത്തിന്റെ മേലറിയിക്കും എന്തെങ്കിലും ഒരു സാധനത്തിനെ പിന്നെ അറിയിക്കും ഇതിനെല്ലാം അറിയിക്കുന്ന ഒരു പദത്തെയാണ് നമ്മൾ ഇസ്മ എന്ന് പറയുക ഇസ്മൊന്നെങ്കിൽ ഹയവാന്റെ പേരാകാം ഇസ്മൊന്നെങ്കിൽ മനുഷ്യന്റെ പേരാകാം സ്ഥലത്തിന്റെ പേരാകാം അല്ലെങ്കിൽ വസ്തുവിന്റെ പേരാകാം അല്ലെങ്കിൽ ചെടിയുടെ പേരാകാം ഒരു സാധനമാണ് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇസ്മ എന്നതിനെ എങ്ങനെ വിഭജിക്കാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അൽ ഇസ്മു എന്ന് പറഞ്ഞാൽ എന്താണ് അൽ ഇസ്മു അല അല ഇൻസാൻ ഇൻസാൻ മനുഷ്യന്റെ മേലെ അറിയിക്കും ഔ മഖാൻ ഔ മക്കാൻ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേരിൽ അറിയിക്കും ഔ ഹയവാൻ അല്ലെങ്കിൽ ഒരു ജീവിയുടെ മേലറിയിക്കുന്ന പദം ഔ നസ് അല്ലെങ്കിൽ ചെടിയുടെ മേലറിയിക്കുന്ന പദം ഔ ജ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ മേലറിയിക്കുന്ന പദം ഔ ഔന അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനം ചുരുക്കി പറഞ്ഞാൽ ഒരു വസ്തു ഒരു സാധനത്തിന്റെ പേരിനെയാണ് നമ്മൾ ഇസ്മ എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ നിർവചനം ഇത് പലപ്പോഴും ചോദിക്കും അല്ലെ കലിമാത്തുൽ അറബി എത്ര തരമുണ്ട് അതിന് ഉത്തരാണ് ഇസ്മു മൂന്ന് തരമുണ്ട് ഇസ്മു ഫറഫ് എന്താണ് ഇസ്മു എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്മു എന്ന് പറഞ്ഞാൽ അൽ ഇസ്മു അല്ലിസ്മു ഇൻസാൻ ഔ ഔ ഔ ഔ ജമാദ് മഖാൻ ഇതില് ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ നടത്തും മഖാൻ എന്ന് പറഞ്ഞ സ്ഥലം നടത്തം ഹയവാൻ എന്ന് പറഞ്ഞ ജീവി നടത്തും നബാസ് എന്ന് പറഞ്ഞ ചെടി നടത്തും ജമാത് എന്ന് പറഞ്ഞാൽ വസ്തു എന്ന അർത്ഥം ജമാദ് വസ്തു ജമാദ് വസ്തുഷ നഖർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനം ഇപ്പോൾ കലിമാത്തുൽ അറബിയ മൂന്നെണ്ണമാണ് അതിലൊന്നാമത്തത് ഇസ്മാണ് ആ ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താണ് ഇനി നമ്മൾ പറയാം എന്ന് പറയുന്ന സാധനം അൽ ഇസ്മു നൌ ആനിസ്മ രണ്ട് തരം ഉണ്ട് ഇസ്മ രണ്ട് തരമുണ്ട് ഏതൊക്കെയാണ് പക്ഷെ നൌ ആൻഡ് ഇസ്മ ഇസ്മു കാറ്റഗറൈസ് ചെയ്യാൻ പോകുന്നു പക്ഷെ ഓൺ ബേസിസ് ഓഫ് ജിൻസ് വർഗം എന്ന അടിസ്ഥാനത്തിൽ മെയിലാണോ ഫീമെയിലാണോ എന്ന അടിസ്ഥാന ജിൻസ് എന്ന് പറയുന്നത് ആണാണോ പെണ്ണാണോ അടിസ്ഥാനത്തിൽ ഇസ്മ രണ്ട് തരമുണ്ട് ഏതൊക്കെ ആയിരിക്കും ഒന്ന് മുതക്കർ അതായത് മെയിൽ ആണ് മുതക്കർ എന്ന് പറഞ്ഞ ആണ് രണ്ട് എസ് പെണ്ണ് അപ്പൊ ആണ് പെണ് അപ്പോ എന്ന് പറയുന്ന സാധനം ജീൻസിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് തരത്തിലുണ്ട് എന്ന് പറയുന്ന സാധനം ജീൻസിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് തരത്തിലുണ്ട് ഏതൊക്കെയാ മുതഖർ മുഅന്നസ് മുതക്കർ എന്ന് പറഞ്ഞാൽ മെയിൽ അഥവാ ആണ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ അഥവാ പെണ്ണ് മനസ്സിലായല്ലോ അത് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ വർഗമെന്ന അടിസ്ഥാനത്തിൽ ആണും പെണ്ണും ആണെങ്കിൽ ഇസ്മ വേർത്തിരിക്കാൻ പറ്റുക എന്നുള്ളത് ഓക്കെ ഇനി മുഅന്നസിനെ അറിയിക്കുന്ന ചില അടയാളങ്ങൾ എന്തെല്ലാം ഒരു സാധനം മുദക്കറാണോ മുഅന്നസാണോ ഒരു ഇസ്മ മുദക്കറാണോ മുഅന്നസാണോ എന്ന് നമുക്ക് എങ്ങനെ വേർതിരിച്ചു മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നമ്മള് അലാമാനീസ് ആണ് ആദ്യം പഠിക്കാം എന്താ അലാമത്ത് തനീസ് പറഞ്ഞാല് അലാമത്ത് തനീസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം മുഅന്നസ് ആകുന്നതിന്റെ അടയാളങ്ങൾ എന്തെല്ലാം ഒരു സാധനം മുഅന്നസ് മുന്നസാകാനുള്ള അടയാളങ്ങൾ എന്തെല്ലാം അതാണ് ആദ്യം പഠിക്കുന്നത് ഒരു സാധനം മുഅന്നസ് മുഅന്നസാകാനുള്ള അടയാളങ്ങൾ അലാമത്തു തനീസ് ഒരു പദം കണ്ടു കഴിഞ്ഞാൽ അത് മുഅന്നസ് മുഅന്ന സക്കറന്നു വീർത്തിരിക്കണം അല്ലെ ചിലപ്പോൾ നമുക്ക് അർത്ഥം അർത്ഥമറിയേണ്ട അർത്ഥം അറിയണ പദാണെങ്കിൽ നമുക്ക് അപ്പോ ഉദാഹരണം പറയണമെങ്കിൽ റബ ലറബ സയ്ൻ ഫാത്തിയ് ഫാത്തിമ അടിച്ചു ജയ് എന്ന് പറഞ്ഞ പദം മുതക്കറാണോ ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും മുതക്കറാണ് കാരണം എന്താ ജെയ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ആണിന്റെ പേരാന്ന് അറിയാം ഫാത്തിമ എന്ന് പറഞ്ഞ മു അന്നസാണോ ആ മുന്നസാണ് അതിൻ്റെ കാരണം ഫാത്തിമ പെണ്ണിന്റെ പേരാണ് പക്ഷെ ചില സന്ദർഭങ്ങളിൽ പക്ഷെ നമ്മുടെ അറബിയിലെ ഒരാള് ഒരു പദം മുതക്കറാണോ മുഹന്നസാണോ എന്ന് നോക്കുന്നത് ആ പദത്തിൽ ചില അടയാളങ്ങൾ ഉണ്ടാകും അതിൽ ഒന്നാമത്തെ അടയാളം അടയാളങ്ങളിൽ ഒന്നാമത്തത് അർബൂത്ത എന്താ പറയുക ഒരു ഉദാഹരണം പറയാം വളരെ പെട്ടെന്ന് കിട്ടും അതായത് ഫാത്തിമ കണ്ടോ ഫാത്തിമ അല്ലെങ്കിൽ ആയിഷ എന്താണ് ഇവിടെ ഈ ഫാത്തിമ എന്ന് പറഞ്ഞു കൊടുത്തു കൊടുത്തിരിക്കുന്ന അവസാനത്തെ ഹാത്ത ഇനയാണ് താ ഉൽ മർബൂത്ത എന്ന് പറയുന്നത് കണ്ടോ ഇവിടെ ഈ ആയിഷ എന്ന് കൊടുത്തു കൊടുത്തിരിക്കുന്ന ഈ അവസാനത്തെ തായിനയാണ് നമ്മൾ താ ഉൽ മർബൂത്ത എന്ന് പറയുന്നത് അപ്പോ ഒരു പദത്തിൽ ഇതേപോലെ താ ഉൽ മർബൂത്ത ഉണ്ടെങ്കിൽ താ ഉൽ മർബൂത്ത ഉണ്ടെങ്കിൽ അത് അന്നസാണ് ഒരു ഇസ്മിന്റെ അവസാനം താ താമറൂത്ത ഉണ്ടെങ്കിൽ അതെന്താണ് മുഅന്നസ് ആണ് മനസ്സിലായല്ലോ ഇനി രണ്ടാമത്തെ അടയാളം രണ്ടാമത്തെ അടയാളം നോക്കാം രണ്ടാമത്തെ അടയാളം രണ്ടാമത്തെ അടയാളം അൽ അലിഫുൽ മഖസൂറ അൽ അലിഫുൽ മക്കസൂറ ഉണ്ടാവുക എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അലിഫുണ്ടാവസൂർ ഐ ഒരു ഉദാഹരണം പറയാം പെട്ടെന്ന് കിട്ടും കണ്ടില്ലേ അല്ലെങ്കിൽ ഖുസ്റാ ഖുസ്റാ കേട്ടോ അതായത് ഇങ്ങനെ അവസാനം വരുന്ന ഈ അലിഫ് മദ്ദല്ല ചെറുതായിട്ട് നീട്ടേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് മക്സൂറയായ അലിഫ് എന്നതിന് പേര് വരാനുള്ള കാരണം കേട്ടോ അപ്പോ ഇങ്ങനെ ഈ അലിഫ് ചെറുതായി ഒന്ന് നീട്ടാൻ മാത്രമുള്ളതിനാണ് നമ്മൾ പറയാ അങ്ങനെയുള്ള പദത്തിനെയാണ് നമ്മൾ എന്ത് പറയാ അലിഫുൽ മക്സൂറെന്ന് അപ്പോൾ ഒരു പദത്തിൽ അൽ അലിഫുൽ മക്സൂറ ഉണ്ടെങ്കിൽ അത് മൊ അന്നസാണോ മുതക്കറാണോ മൊന്നസ് അത് എൻ എസ് ആണ് മനസ്സിലായില്ലോ അപ്പൊ രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് അത്താ ഉൽ മർബുത്ത രണ്ട് അൽ അലിഫുൽ മക്സുറ മൂന്ന് മൂന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് അൽ അലിഫുൽ മംദൂദ ഇനി അൽ അലിഫുൽ മംദൂദ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അൽ അലിഫുൽ മമദൂദക്കുറി ഉദാഹരണം അത് റാ കന്യക നർത്തം വരുന്ന പദമാണ് അത്റാവ് കണ്ട അല്ലെങ്കിൽ വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഷൈമാവ് ഇനി വേറൊരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ ഒന്ന് കുറച്ച് പരിചയമില്ലാത്ത ഒരു എഴുതി ആയതുകൊണ്ടാണ് ഞാൻ മൂന്ന് രണ്ടുമൂന്ന് അവിടെ എഴുതിയത് ഇവിടെ അത്റാ എന്ന് പറഞ്ഞ ഈ അവസാനം കണ്ട അലിഫിന് ശേഷം ഒരു ഹംസ വന്നത് കണ്ടോ അതിനെയാണ് നമ്മൾ അലിഫുൻ മംദൂദ എന്ന് പറയാം കണ്ടോ ഷൈമാ എന്ന് പറഞ്ഞിടത്ത് മാ കഴിഞ്ഞിട്ട് അലിഫ് കാണും അലിഫ് കഴിഞ്ഞാൽ പിന്നെ ഹംസയാണ് കാണുന്നത് അതാണ് അൽ അലിഫുൽ മംദൂദ ഇങ്ങനെയുള്ള അലിഫുൽ മംദൂദ വന്നു കഴിഞ്ഞാൽ ആ പദം മുതക്കറാണോ മുന്നസ് ആ പദം ആ പദം മുൻഎസ് ആണ് അപ്പോ ഇങ്ങനെ ഈ മൂന്ന് അടയാളങ്ങളാണ് തെനീസന്റെ അടയാളങ്ങള് ഈ മൂന്ന് അടയാളങ്ങള് ഈ മൂന്ന് മൂന്നടയാളങ്ങളല്ലാത്ത പദങ്ങളെല്ലാം ഈ മൂന്ന് മൂന്നടയാളങ്ങളല്ലാത്ത പദങ്ങളെല്ലാം മുതക്കറാണ് പക്ഷേ അറബിയിൽ വേറൊരു പ്രശ്നമുണ്ട് ചില പദങ്ങൾ ചില പദങ്ങൾ മുതക്കറാണോ അന്നാണോ എന്ന് ചോദിച്ചാൽ കേട്ടുകേൾവി അനുസരിച്ച് നമുക്ക് പറയേണ്ടി വരും ഞാനിവിടെ ഉദാഹരണം തരാം ഇതിൽ നിന്ന് പുറത്തുള്ള ഒരു ഉദാഹരണം പറയാം സൈനബ് ഈ പദത്തിൽ അത്താൽ മർബൂത്ത് ഉണ്ടോ ഇല്ലല്ലോ അലിഫുൽ മക്സൂർ ഉണ്ടോ ഇല്ലല്ലോ അലിഫുൽ മംദൂദ് ഉണ്ടോ ഇല്ലല്ലോ പക്ഷെ സാധനം മൊഹന്നസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം സൈനബ് എന്നുള്ള പേര് പെണ്ണുങ്ങളെ പേരാണോ അപ്പൊ അത് മൊഹന്നസ് അല്ലേ പക്ഷെ അതിന് പിന്നെ ഐ എന്നാണ് പറയാ അലസം ഐ കേട്ടുകേൾവി അനുസരിച്ച് അങ്ങനെ മൊഹന്നസാണ് എന്ന് പറയാം ചില പദങ്ങള് ഇങ്ങനെ വ്യക്തമായ തെളിവ് ഒന്നല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ അർലുൻ നമ്മൾ ഭൂമി നർത്ഥം വരുന്ന പദം ഈ പദം മുതക്കറാണോ മൊന്നസാണെന്ന് ചോദിച്ചാൽ നമ്മൾ അട ഇപ്പം പഠിച്ച അടിസ്ഥാനത്തിലുള്ള അടയാളങ്ങളൊക്കെ വെച്ച് നോക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് മൊന്നസ്സാണ് അല്ല സോറി മുതക്കറാണോ പക്ഷെ ആ പദം മൊന്നസാണ് അപ്പം നമ്മൾ ഓർത്തു വെക്കണം ചിലപ്പോഴ പദങ്ങൾ പ്രത്യേകിച്ച് തെളിവൊന്നും വേണ്ട പക്ഷെ അത് മോന്നസ് ഇനി വേറെ ഉദാഹരണം പറയാം ദാർ ഇത് മൊന്നസ്സാണ് നമ്മൾ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ദാർ എന്ന പദം ഏതിൽ വരണം മുതക്കറിൽ വരണം പക്ഷെ അത് മു അന്നസാണ് വേറെ ഉദാഹരണം പറയാ ഷംസ് സൂര്യൻ ഷംസ് എന്ന് പറയുന്ന പദം ഈ ഷംസ് എന്ന് പറയുന്ന പദം മുഅന്നസാണ് വേറെ ഉദാഹരണം കൂടി ഈ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം നഫ്സ് ഇതെല്ലാം മു അന്നസാണ് ഈ പദങ്ങളെല്ലാം പക്ഷെ അതിന് അടയാളങ്ങളുണ്ടോ ഇല്ല പ്രത്യേകിച്ചൊരു തെളിവുകളൊന്നും ഇല്ലാതെ വരുന്ന മൊന്നസായ പദങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഇസ്മ ആദ്യ ജിൻസ് അനുസരിച്ച് രണ്ട് തരത്തിലാണ് ഒന്ന് മുതക്കർ മൊഹന്നസ് അതില് മൊ അടയാളങ്ങൾ എന്തെല്ലാം ഒന്ന് അത്ത അൽ മർബൂത്ത അത്ത അൽ മർബൂത്ത എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായിട്ടുണ്ടോ ഫത്തിമ ആയിഷ എന്നൊക്കെ പറഞ്ഞ ഉദാഹരണങ്ങൾ ഉള്ളതുപോലെ പോലെ അലിഫുൽ മക്സൂർ സൽമ ഖുസ്റ എന്നൊക്കെ പറഞ്ഞതിലുള്ളതുപോലെ മൂന്ന് അലലിഫുൽ മമദൂദ് അദറ എന്നൊക്കെ പറയണ പോലെ പക്ഷെ ചില പദങ്ങൾ ഈ തരത്തിലുള്ള ഒരു അടയാളങ്ങളും ഇല്ല പക്ഷെ അത് അന്നസായിരിക്കും അത് നമ്മൾ എങ്ങനെ പറയണതാ അത് അലസമ അറബികളിൽ നിന്ന് കേട്ടതനുസരിച്ച് നമ്മൾ അങ്ങനെ പറയണതാ അതായത് സൈനബ് അറൽ ദാറുൻ ഷംസുൻ നഫ്സുൻ ഈ പറഞ്ഞ പദങ്ങൾ ഇത് മാത്രല്ല കേട്ടോ വേറെ കുറച്ച് പദങ്ങൾ ഉണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് ഇത്രയാണ് വരുന്നത് ഓക്കെ ഇനി ഇനി നമ്മൾ പറയാൻ പോകുന്നത് വേറെ ചില പദങ്ങളെ പറ്റിയാ ഈ പദങ്ങളെ പ്രത്യേകം അറിയോ ആ പദങ്ങള് ഇനി അടയാളങ്ങളില്ലെങ്കിലും അത് മുഅന്നസാണ് അങ്ങനെയുള്ള ചില പദങ്ങളുണ്ട് അടയാളങ്ങളൊന്നും കാണൂല അടയാളങ്ങൾ വേണ്ടേനും അടയാളങ്ങൾ ഇല്ലെങ്കിൽ പോലും ആ പദം മു അന്നസ് ആയിട്ട് പറയും ഉദാഹരണം ഉദാഹരണം അൽ അസ്മാ ഉൽ ജോഗ്രാഫിയ നമ്മൾ സ്ഥലപ്പേരുകൾ സ്ഥലപ്പേരുകൾ മലപ്പുറം ആ പദം മുൻ എസ് ആണ് മുതക്കറടാന്ന് വെച്ചാൽ അത് മുഅന്നാണ് എന്തുകൊണ്ട് അത് ജോഗ്രാഫിയായ പദങ്ങളാണ് അതേപോലെ തൈനീസിന്റെ അടയാളം അതിലില്ല അപ്പോ അലാമത്തു തനീസ് ഇല്ലെങ്കിൽ പോലും നമുക്ക് മൊനസ് ആണ് അടയാള പെട്ടെന്ന് തിരിച്ചറിയാനുള്ള അടയാളം പറഞ്ഞത് അലാമാ ഇല്ലെങ്കിൽ പോലും ചില പദങ്ങൾ ആണ് അതിന് പെട്ടെന്നാണ് അൽ അസ്മ ഉൽ ജോഗ്രാഫിയ ജോഗ്രഫിക്കൽ നെയിംസ് അതായത് സ്ഥലപ്പേരുകൾ മിസ്വർ മിസ്സർ എന്ന് പറഞ്ഞ പദത്തിന് അലാമത്ത് തനീസ് ഉണ്ടോ ഇല്ല താൽ മർബൂത്ത് അല്ല അല്ലെഫിൽ മക്സൂർ അല്ല അല്ലെഫിൽ മംദൂദ് അല്ല പക്ഷെ അത് മോനസ് ആണ് കാരണം എന്തുകൊണ്ടാണ് അത് ഇസ്മുൻ ജോഗ്രാഫിയാണ് ജോഗ്രഫിക്കൽ നെയ്മാണ് അപ്പൊ ആ ഘനത്തിൽപ്പെട്ടതെല്ലാം അങ്ങനെ വരും ഇനി രണ്ടാമത്തെ സാധനം ചില പദങ്ങൾ ഉണ്ടാകും നമ്മുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ അജിസ ഉൽ ജിസ്മി പക്ഷേ ആ സാധനത്തൊക്കെ ആ സാധനങ്ങളൊക്കെ അല്ല അല്ലത്തി അസ്വാജൻ ഇരട്ടകളായിട്ട് വരുന്ന സാധനങ്ങളാണ് ഒരു ഉദാഹരണം പറയാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ യദുൻ കൈ ഇരട്ടല്ലേ ഒന്നല്ലല്ലോ രണ്ടല്ലേ ഐനുൻ രണ്ട് കണ്ണില്ലേ യദുൻ ഒരു കൈ അല്ല അത് യദുൻ എന്ന് പറഞ്ഞ പദം മുഅന്നസ് ആണ് എന്തുകൊണ്ട് അത് ഇരട്ടിട്ട് വരും യദുൻ എന്ന് പറയുന്ന പദം മുഅന്നസ് ആണ് എന്തുകൊണ്ടാണ് അത് രണ്ടെണ്ണം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് റിജിലുൻ കാല് പറഞ്ഞ പദം മൊന്നാണ് എന്തുകൊണ്ട് റിജിൽ രണ്ടെണ്ണം ഐനുൻ കണ്ണ് കണ്ണ് ആ പദം എന്തുകൊണ്ട് രണ്ട് കണ്ണുണ്ട് എന്നാൽ മുതക്കറാണോക്ക് മുതക്കറാണോ മൊന്നോ മുതക്കറാണോ കാരണം അത് അസ്വാജ് അല്ല സൗ ഇരട്ടയായിട്ട് വരുന്നതല്ല അപ്പൊ ഇരട്ടയായിട്ട് വരുന്ന ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം ഇതേപോലെ മൊ ഇനി മറ്റൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില പദങ്ങൾ പ്രത്യേകിച്ച് തെളിവുന്ന പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ആ പദം മൊന്നസാണ് നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ പേജിൽ പറഞ്ഞതുപോലെ അത് അവിടെ ഇത് കൊടുത്തു നമ്മള് ജൈനബ് ജൈനബ് ഒഴിവാക്കാം അറള് ദാറുൻ ഷംസുൻ നഫ്സുൻ ഈ പറഞ്ഞ പദങ്ങളെല്ലാം അതൊക്കെ മൊഹന്നസാണ് നമ്മൾ എന്തുകൊണ്ട് തീരുമാനിക്കുന്നു അറബികളുള്ളത് മൊന്നസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അറബികൾ അറബികളത് മൊന്നസായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് മൊന്നസാണ് ഓക്കെ അപ്പൊ നമുക്കിന്ന് അവസാനിപ്പിക്കാം അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് അൽ കലിമാൽ അറബിയ മൂന്നെണ്ണമാണ് ഇസ്മു ഫേല ഹർഫ് അതിൽ ഇസ്മിനെ പറ്റി നമ്മൾ പറയുന്നത് ഇസ്മു എന്ന് പറഞ്ഞാൽ എന്താണ് അൽ ഇസ്മു ഇസ്മ മാത ഇൻസാനിൻ ഔ മക്കാനിൻ ഹൈവാനിൻ നബാത്തിൻ ജമാൻ ഇസ്മ ജീൻസ് അനുസരിച്ച് എത്ര എണ്ണം ഉണ്ടാകും മുദക്കർ മൊഹനസ് രണ്ടെണ്ണം ഉണ്ടാകും ശരി എന്തൊക്കെയാണ് തെനീസിൻ്റെ അടയാളങ്ങൾ അത്താ അൽ മർബൂത്ത അതെന്താണ് ഫാത്തിമായിഷ എന്നൊക്കെ പറഞ്ഞ അതിലുള്ള ഹത്താഹ് പോലെ രണ്ട് അൽ അലിഫുൽ മക്സൂറ സൽമ ഖുസ്റ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ മൂന്ന് അൽ അലിഫുൽ മംദൂദ് അദറാ ഷൈമ അല്യ എന്നൊക്കെ ഉള്ളതുപോലെ ചില പദങ്ങൾ എന്തായിരുന്നാലും മനസ്സായിട്ട് വരൂ അങ്ങനെയുള്ള ചില പദങ്ങൾ ഏതെല്ലാം ഒന്ന് അൽ ഇസ്മ അൽ അസ്മ ഉൽ ജോഗ്രാഫിയ ജോഗ്രഫിക്കൽ പേരുകൾ അതോ സ്ഥല ഓരോ സ്ഥലത്തിൻ്റെയും പേരുകൾ പിന്നെ അല്ലിസ അജിസ ഉൽ ജസ്മിൽ എത്തിയ സുവാജൻ നമ്മളെ ശരീരത്തിൽ ഇരട്ടകളായിട്ട് വരുന്ന ശരീരത്തിന്റെ ഭാഗങ്ങൾ യത് ഐന്നൊക്കെ പറഞ്ഞു പറഞ്ഞു മറ്റൊന്ന് പറഞ്ഞത് ചില പദങ്ങൾ അറബികൾ അങ്ങനെ വെച്ചത് കൊണ്ട് അത് മൊന്നാണ് ഉദാഹരണം അറള് ദാറ് ഷംസ് നഫ്സ് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അത് അടുത്തുള്ള ബാക്കി എടുക്കാം